ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ ദ സറാങ് ഓഫ് റാണ ഗഞ്ചി എന്നുള്ള ചാപ്റ്റർ. അതിൻ്റെ ഏതാനും പാരഗ്രാഫ് നമ്മൾ പഠിച്ചുല്ലേ. എന്തായിരുന്നു കഥ? എല്ലാവരും വായിച്ചു നോക്കിയിരുന്നില്ലേ? അടുത്തത് അത്രയും വായിച്ചു നോക്കിയിരുന്നില്ലേ? എന്തായിരുന്നു? ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ലിവർപൂളിൽ നിന്നും കൽക്കട്ടയിലേക്ക് നടത്തിയ കപ്പൽ യാത്രയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ കഥ. എഴുത്തുകാരനും നായകനും ധൈര്യത്തോടെ നേരിട്ട ഒരു ദുരന്തത്തെക്കുറിച്ച് ഈ കഥയിൽ പ്രതിപാദിക്കുന്നു. അതാണ് കഥ. നമ്മൾ രണ്ട് മൂന്ന് പാരഗ്രാഫൊക്കെ പഠിച്ചു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഇപ്പോൾ കപ്പലിലെ എയറാണ് എന്നുള്ള കപ്പലിൽ വസൂരി രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിലെ ഡോക്ടറായിരുന്നു നമ്മുടെ കഥ കൃത്ത്. അദ്ദേഹമാണെങ്കിൽ ചെറുപ്പക്കാരനായിരുന്നു. അത് ജോലിയിൽ അത്ര മുൻപരിചയമൊന്നും ഇല്ലാത്ത ആളും ആയിരുന്നു. പിന്നെയോ? അപ്പൊ അതിലെ ഹസൻ എന്ന ജോലിക്കാരനാണ് ഇവരെയൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നത്. തുടർന്ന് നോക്കുക. ഹി കെയിം ക്ലോസ് ടു ദി സീമെ സർട്ടൈൻലി ഡിഡ് നോട്ട് ലുക്ക് വെൽ ദേ ദ കംപ്ലൈന്റ് ഓഫ് ജനറൽ മലായിസ് ലേ ഡിസീസിനെ കുറിച്ച് അവർക്കും കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു. ദ യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് ഇൻ മൈ പ്രൊഫഷൻ ഐ ഹാഡ് നോട്ട് ലേൺ ടു കൺട്രോൾ മൈ ഫീലിംഗ്സ് മൈ എക്സ്പ്രഷൻ മസ്റ്റ് ഹാവ് ആൾട്ടേർഡ് വിസിബിളി. അദ്ദേഹത്തിന്റെ മുഖഭാവം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ മാറിപ്പോയി. പക്ഷെ ഹസൻ ഒന്നും പറഞ്ഞില്ല. ദ സറാങ് സെഡ് നത്തിങ്. സറാങ് ആരാണ്? ഹസൻ. ഹിസ് ലൈൻഡ് ആൻഡ് ബാറ്റേർഡ് ഫേസ് അസ്യൂംഡ് എ ലുക്ക് ഓഫ് ഡീപ്പർ ഗ്രാവിറ്റി. ഹറിഡ്ലി വിത്ത് ബീറ്റിംഗ് ഹാർട്ട് ഐ മേഡ് മൈ വേ ടു ദ ബ്രിഡ്ജ്. ലേ എന്താണ് അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു നിന്നു. പെട്ടെന്ന് തന്നെ കപ്പലിലെ നിയന്ത്രണ മുറിയിലേക്ക് കയറിപ്പോയി. ക്യാപ്റ്റൻ ഹാമ്പിൾ വാസ് നോട്ട് ദേർ. ക്യാപ്റ്റൻ ഹാമ്പിൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതാ അദ്ദേഹം എവിടെയായിരുന്നു? ഹി ലുക്ക്ഡ് അപ്പ് ഷാർപ്ലി ആസ് ഐ ബർസ്റ്റ് ഇൻ. സർ, മൈ വോയിസ് ബ്രോക്ക്. ഐ ഹാവ് ടു റിപ്പോർട്ട് സ്മാൾ പോക്സ് ഓൺ ബോർഡ് ടു ഓഫ് ദ ഡെക്ക് ഹാൻഡിലെ. രണ്ട് ജോലിക്കാർക്കാണ് വസൂരി പിടിച്ചിരിക്കുന്നത്. അപ്പോഴത് പറഞ്ഞപ്പോൾ ക്യാപ്റ്റന്റെ ചുണ്ട്. ഐ ഹാവ് ടു റിപ്പോർട്ട് സ്മാൾ പോക്സ് ഓൺ ബോർഡ് ടു ഓഫ് ദ ഡെക്ക് ഹാൻഡിൽ. ഐ സോ ഹിസ് ലിപ്സ് ഡ്രോ ടൈറ്റ്ലി ടുഗദർ. അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ മുറുകുന്നത് കണ്ടു. എന്താണ്? വാസ് എ തിക്കസ്റ്റ് മാൻ ഓഫ് 55 ഇൻ ഓണേഴ്സ്. എ സ്ട്രിക്ട് ഡിസിപ്ലിനറിയൻ ബട്ട് ആൾസോ ആസ് എ ജസ്റ്റ് ആൻഡ് എ ഫെയർ മൈൻഡഡ് ഓഫീസർ. അദ്ദേഹം എങ്ങനെയുള്ള ആളായിരുന്നു? 55 വയസ്സുള്ള ഒരാളായിരുന്നു നമ്മുടെ കപ്പലിന്റെ കൺട്രോളർ. അല്ലേ, സ്ട്രിക്ട് ഡിസിപ്ലിൻ. അദ്ദേഹം നല്ല അച്ചടക്കമുള്ള ഒരാളായിരുന്നു. നീതിയും ധർമ്മവുമുള്ള ഒരു ഓഫീസർ കൂടിയായിരുന്നു അദ്ദേഹം. ഡോക്ടർ, ഹി സെഡ് ഡ്രോയിങ് അപ്പ് അറ്റ് ലാസ്റ്റ് ആൻഡ് കമ്മിങ് ക്ലോസ് ടു മീ. ഹിസ് വേർഡ്സ് അൺമിസ്റ്റേക്കബ്ലി ഗ്രിം. അല്ലേ, അദ്ദേഹം എന്താണ്? ഒരു എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. ഈ കപ്പലിലെ ചുമതല താങ്കൾക്കാണ്. ലിസൺ, യു ആർ ഇൻ ചാർജ് ഓഫ് ഹെൽത്ത് ഓഫ് ദ ഷിപ്പ്. നിങ്ങൾക്കാണ് ഈ കപ്പലിലെ ചാർജ്. ഇറ്റ് ഈസ് എൻറ്റയർലി അപ് ടു യു. ഐ കാൻ്റ് ഗിവ് യു എനി ഓഫ് മൈ ഓഫീസേഴ്സ്. എനിക്ക് എന്റെ കൂടെ നിർത്തുന്നത് എന്റെ കൂടെയുള്ള ജോലിക്കാരെ നിങ്ങൾക്ക് തരാൻ കഴിയില്ല. സഹായത്തിനായിട്ടില്ല. ഈ ഡോക്ടറെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയില്ല. ഈ വസൂരി എന്ന് പറയണെന്താണ്, പടർന്നു പിടിക്കുന്ന ഒരു പകർച്ചവ്യാധിയാണല്ലേ നമ്മുടെ കൊറോണയെ പോലെ. അപ്പോ പെട്ടെന്ന് ആളുകൾക്ക് പിടിപെടെ മരിക്കുകയും ചെയ്യുന്നുണ്ട്. അത്രയ്ക്ക് മാരകമായ ഒരു അസുഖമാണ് ഈ സ്മാൾ പോക്സ് വസൂരി. ഐ ആം ഓവർലോഡഡ് ആൻഡ് അണ്ടർ സ്റ്റാഫ്ഡ് ബട്ട് ഐ ആം ഗോയിങ് ടു ഗിവ് യു ദ സെറാങ്. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയും. ഒരു ജോലിക്കാരന് തരാൻ കഴിയില്ലേ? കപ്പലിൽ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരാൾ അദ്ദേഹം ആയിരുന്നു. ആര്? ഹസൻ. ബിലീവ് മീ, എന്നെ വിശ്വസിക്കൂ. ഹി ഈസ് ദ ഫൈനസ്റ്റ് മാൻ. ഐ ഹാവ് യു ഹാവ് ഗോ ടു കീപ് ദിസ് തിങ് ഫ്രം സ്പ്രെഡിങ്. എന്താണ്? എനിക്ക് അസുഖം മറ്റുള്ളവർക്ക് ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളൊക്കെ എടുക്കാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു. ആൻഡ് വാട്സ് മോർ, ഡോൺ ലെറ്റ് എ വിസ്പർ ഓഫ് ഇറ്റ്. ഇല്ല, പരക്കരുത്. ഇറ്റ് ഔട്ട്. ഇല്ല, പുറത്തൊന്നും പരക്കരുത്. മറ്റു യാത്രക്കാരൊന്നും ഇതറിയരുത്. ഓർ വി വിൽ ഹാവ് എ ബ്ലഡി പാനിക്. ലേ എന്താണ്? അവർ പരിഭ്രമിക്കുമെന്നാണ് പറഞ്ഞത്. ഐ ലെഫ്റ്റ് ദ ചാർട്ട് റൂം. ഞാൻ ചാർട്ട് റൂമിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ റിയലൈസ് തിരിച്ചറിഞ്ഞു വിത്ത് എ വീക്ക്നെസ് ഇൻ മൈ സ്റ്റൊമക്ക്. സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ വയറ് നല്ല അർത്ഥം. എന്റെ ആ ഒരു ചുമതലയുടെ ഗൗരവം ഞാൻ അത്രത്തോളം മനസ്സിലാക്കി. ഡെസ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ പൊസിഷൻ. വി വേർ
ഹിയർ വി വർ ഇൻ ദ മിഡിൽ ഓഫ് അറേബ്യൻ സീ. ഇപ്പോൾ ഞങ്ങൾ ഇതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ 1500 പാസഞ്ചേഴ്സ് എന്നാണ്, 1500 യാത്രക്കാരുമായിട്ട് അറേബ്യൻ കടലിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് റാണാഗഞ്ചി എന്ന കപ്പൽ അല്ലേ. നോ മീൻസ് വാട്ട് എവർ ഓഫ് വാക്സിനേറ്റിംഗ് ദം ആൻഡ് സ്മോൾ പോക്സ് ദ മോസ്റ്റ് ഡെഡ്ലി കണ്ടാജിയൻ ഇൻ ദ ഹോൾ ഡിക്ഷണറി ഓഫ് ഡിസീസ് ലേ എന്നാണ്. കണ്ടാജിയൻ എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധിയാണ്. ഈ മരുന്ന് നൽകുന്നതിന് യാതൊരു വഴിയില്ലായിരുന്നു. വസൂരി എല്ലാവർക്കും ഭയമുണ്ടാക്കുന്ന രോഗമാണ് അല്ലേ. വസൂരി എന്ന് പറഞ്ഞാൽ അന്നൊക്കെ വസൂരി പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വസൂരി വന്ന ആൾക്കാരെ ഒറ്റയ്ക്ക് താമസിപ്പിക്കും, ചിലപ്പോൾ മരുന്നും ഭക്ഷണം പോലും കൊടുക്കൂല. അപ്പോൾ എന്താണ് പടർന്നു പിടിക്കുന്ന ഒരു അസുഖമാണ്. വന്നാൽ പിന്നെ ചികിത്സ ഒന്നും ഫലിക്കാതെ മരണപ്പെടുകയാണ് ചെയ്യാറുള്ളത്. പണ്ട് കാലത്തുള്ള ഒരു ഡേഞ്ചർ ആയിട്ടുള്ള അസുഖമായിരുന്നു വസൂരി സ്മോൾ പോക്സ്. ആൾക്കാരൊക്കെ അത്രയധികം ഭയപ്പെട്ടിരുന്നു. അവരൊക്കെ കിടന്ന പായയും റോമും ഒക്കെ പായൊക്കെ ചുട്ട് കരിച്ച് കളയും, അത്രത്തോളം ഡേഞ്ചറായിരുന്നു. പിന്നെ അവരുടെ അടുത്ത് പോവുകയോ ഭക്ഷണം വേണ്ട വിധം കൊടുക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. ഇപ്പം ഒറ്റയ്ക്ക് അങ്ങനെയൊക്കെയുള്ളവരെ ഒറ്റയ്ക്ക് അങ്ങോട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ വസൂരി രോഗം അത്രയ്ക്ക് ഡേഞ്ചറായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം പിന്നെ അങ്ങനത്തെ അസുഖം ഇല്ല ഇല്ല. ബാക്ക് ഇൻ ദ സർജറി ഓഫ് വൺ ഓഫ് ദ ലാസ്കേഴ്സ് ആസ് ഇൻ ദ ഗ്രിപ്പ് ഓഫ് എ വയലന്റ് ഫിഗർ അല്ലേ. എന്താണ് ചികിത്സ തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ എന്താണ് ഒരു ജോലിക്കാരന്, വൺ ഓഫ് ദ ലാസ്കേഴ്സ് എന്ന ലാസ്കർ എന്ന ഒരു ജോലിക്കാരൻ വാസ് ഇൻ ദ ഗ്രിപ്പ് ഓഫ് എ വയലന്റ് റിവർ അല്ലേ. എന്താണ് ശക്തിയുള്ള വിറയിൽ വിറയ്ക്കാൻ തുടങ്ങി, അദ്ദേഹത്തിന് വിറയ്ക്കാൻ തുടങ്ങി ആ ജോലിക്കാരനെ. എന്തുകൊണ്ടാണ്? പനി വന്നിട്ടുണ്ട്, പനിയും ക്ഷീണവും വന്ന് വിറയ്ക്കാൻ തുടങ്ങി ഈ വസൂരി ആണ്. ഐ ടേൺഡ് ഫ്രം ദ ഷിവറിംഗ് മാൻ ടു ദ സെറാങ് അല്ലേ. എന്താണ് ഹൂസ് ഇൻകാൽക്കുലബിൾ ഐസ് റിമൈൻഡഡ് ഫിക്സഡ് അപ്പോൺ മീ. അദ്ദേഹം എന്താണ് ഇവരെ വേർതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഹസ്സനോട് പറഞ്ഞു അല്ലേ. അസുഖമുള്ളവരെയൊക്കെ മാറ്റി പാർപ്പിക്കണം, മറ്റുള്ളവരുടെ കൂടെ ഇട്ടാൽ എന്താണ് എല്ലാവർക്കും അസുഖം വരും. പടർന്നു പിടിക്കുന്ന അസുഖമാണ് വസൂരി. വി ഹാവ് ഗോ ടു ഐസൊലേറ്റ് ദീസ് മെല്ലെ. ഈ ആളെ നമുക്ക് മാറ്റിപ്പാർപ്പിക്കണം. ആരാണ് പറഞ്ഞത്? ഹസനോട് ഡോക്ടർ പറഞ്ഞു. ചെക്ക് ഓൺ ദ കോണ്ടാക്ട് അല്ലേ. യാതൊരു വിധ കോണ്ടാക്ട് മറ്റുള്ളവരുമായിട്ട് പാടില്ല. ദേർ വാസ് നോ സിക്ക് ഹാവ് ഓൺ ബോർഡ് ബട്ട് ഓൺ ഇഞ്ച് ഓഫ് അവൈലബിൾ പ്ലെയിൻ ക്യാബിൻ സ്പേസിലെ. പക്ഷെ എന്താണ് നമ്മുടെ ക്യാബിനിൽ വേണ്ടത്ര ഒട്ടും സ്ഥലമില്ല. നമ്മളെ കിടക്കാൻ വന്നവർക്ക്, അസുഖം വന്നവർക്ക് കിടക്കാനും മറ്റുള്ളവർക്ക് യാത്ര ചെയ്യാനൊന്നും നമ്മുടെ ക്യാബിനിൽ വേണ്ടത്ര സ്ഥലമില്ല. ബാഫിൽഡ് അല്ലേ, പകച്ചു നിന്നു. ഐ ലുക്ക്ഡ് അറ്റ് ദ സെറാങ് ഹൂ അൺഡിസ്മേഡ്. അൺഡിസ്മേഡ് എന്ന് പറഞ്ഞാൽ പേടിയില്ലാതെ. നമ്മുടെ സെറാങ്ങിനെ അവിടെ ഒട്ടും പേടി തോന്നിയില്ല. അങ്ങനെ അദ്ദേഹം പരിചരിച്ചു കൊണ്ടിരുന്നു. ടേൺഡ് അപ്പോൺ മീ ദ ഫുൾ ഫോഴ്സ് ഓഫ് ഐസ്. വി വിൽ മേക്ക് എ ഷെൽറ്റർ ഓൺ ദ ആഫ്റ്റർ ഡെക്ക്. നമ്മൾ കപ്പലിന്റെ പുറകു വശത്തായിട്ടൊരു സ്ഥലം ഒരുക്കാം, അവർക്ക് വിശ്രമസ്ഥലം ഒരുക്കാമെന്ന് യാതൊരു പരിഭ്രമവും കൂടാതെ അയാൾ പറഞ്ഞു. അവിടെ എന്താണ് എപ്പോഴും തണുപ്പാണല്ലേ. വെരി കൂൾ ദർ വിത്ത് പ്ലെന്റി ഓഫ് ഫ്രഷ് എയർ. അവിടെ എന്താണ് കപ്പലിന്റെ പുറകു വശത്തെ നല്ല വായു കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ ഒരു ഷെൽട്ടർ ഒരുക്കി നമ്മൾക്ക് അവരെ ചികിത്സിക്കാം, അവർക്ക് വിശ്രമം കൊടുക്കാമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഹസൻ നമ്മുടെ ഡോക്ടറായ എഴുത്തുകാരനോട് പറഞ്ഞു, കഥാകൃത്തിനോട് പറഞ്ഞു. അങ്ങനെ അവർക്ക് അവിടെ വിശ്രമസ്ഥലം ഒരുക്കി. ഹസനും ഡോക്ടറും അവർക്ക് സഹായികളൊക്കെ കൂടി അവർ അവിടെ ഒരുക്കി. അങ്ങനെ ആ രോഗികളെ അവിടെ മാറ്റി പാർപ്പിക്കുകയാണ് ചെയ്തത്. ഇത്രയും പാരഗ്രാഫ് എല്ലാവരും വായിച്ചു നോക്കുക. എന്നിട്ട് ക്ലാസ് കേൾക്കണം, നോട്ടും എഴുതിയെടുക്കണം. എനിക്ക് വിട്ടുതരും വേണം കേട്ടോ എല്ലാവരും. എന്നാൽ ശരി.